ി വചനാഗ്നി ആത്മാവിൽ അഭിഷേകാ ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ിസിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാ ഷാലോം പ്രേക്ഷകരെയും കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ വചനാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കരുണ കാട്ടുന്നവർ കരുണയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി അവർക്ക് കരുണ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ കരുണയുടെ വലിയ തിരുനാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം കരുണയുള്ളവർ ദരിദ്രരാകും എന്നുള്ളതാണ് കരുണയുള്ളവർ ദരിദ്രരാകും ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ഹെഡിങ് നിങ്ങളാദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ അഞ്ചാമധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും എന്ന് അപ്പോൾ ഈ ദൈവവചന ഭാഗം നമ്മൾ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന ആ ഭാഗത്ത് പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങളിൽ ഒരു കാര്യമാണ് യേശു ഇവിടെ പറഞ്ഞത് ഒരു ഭാഗ്യമാണ് യേശു ഇവിടെ പറഞ്ഞത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും എന്ന് ഞാൻ അതിനെ അല്പം മോഡിഫിക്കേഷൻ വരുത്തിയാണ് ഹെഡിങ് ആയിട്ട് ഞാൻ പറഞ്ഞത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാൽ അവർ ദരിദ്രരായി മാറും എന്ന് അതെന്താണ് അങ്ങനെ പറഞ്ഞത് യേശു തന്നെ പറഞ്ഞ മറ്റൊരു ഭാഗം ലുക്കായിഡസ് വിശേഷം പത്താം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഉപദേശം അത് നമ്മൾ ആഴത്തിൽ ഒന്ന് ധ്യാനിക്കുമ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സമരിയാക്കാരൻ്റെ ഉപമ കേൾക്കാത്തവരാരും ഇല്ല ഏത് വചനപ്രവേശകരും ഒരു പ്രാവശ്യമെങ്കിലും പ്രസംഗിച്ചിട്ടുള്ള ഒരു ഭാഗമാണത് ആതുര ശുശ്രൂഷാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുള്ള അല്ലെ അവരെ ഉത്തേജിപ്പിച്ച അവരെ ഇൻസ്പെയർ ചെയ്ത നല്ല ഒരു ദൈവദിന ഭാഗമാണ് സമരിയാക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത് യേശു അത് പറയുവാനായിട്ടുള്ള കാരണം ഒരു നിയമജ്ഞൻ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഉടനെ അതിന് മറുപടിയായി യേശു ചോദിക്കുകയാണ് എന്താണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് നീ എന്താണ് വായിക്കുന്നത് അതിന് മറുപടിയായി ഈ നിയമജ്ഞൻ പറയുകയാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും അപ്പോൾ നിത്യജീവൻ പ്രാപിക്കുവാൻ അതിപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ആ ബന്ധം ആ സ്നേഹബന്ധം രണ്ട് സഹജീവികളുമായിട്ടുള്ള ബന്ധം നിൻ്റെ ചുറ്റുപാടുമുള്ള നിൻ്റെ കുടുംബത്തിൽ മുതൽ അയൽവക്കത്ത് ഇടവക അങ്ങനെ പരന്നു കിടക്കുന്ന സഹ സഹപ്രവർത്തകരോട് സഹജീവികളോട് നീ കാണിക്കുന്ന ബന്ധം അപ്പോൾ ഈ രണ്ട് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് നിത്യജീവൻ കിട്ടുമോ ഇല്ലയോ എന്നറിയുന്നത് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചതിന് യേശു മനോഹരമായ ആ ഉപമ സമരിയാക്കാരൻ്റെ ഉപമ അവിടെ പറയുകയാണ് ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് നിയമജ്ഞൻ കൊടുക്കുന്ന ഉത്തരമുണ്ട് അവനോട് കരുണ കാണിച്ചവനാണ് എന്ന് യേശു അവന് കൊടുത്ത ഉത്തരം ഇതാണ് നീയും പോയി അതുപോലെ ചെയ്യുക നീയും പോയി അതുപോലെ ചെയ്യുക ഇതുപോലെ ആ സമരിയാക്കാരൻ എന്താണോ അടിയേറ്റ് നഗ്നനായി ഈ വഴിയറമ്പിൽ കടന്ന വഴിവക്കിൽ അർദ്ധപ്രാണനായി കടന്ന വ്യക്തിയോട് ചെയ്തത് അതുപോലെ നീയും ചെയ്യുക അപ്പോൾ നിനക്ക് കരുണ ലഭിക്കും അപ്പോൾ കരുണ കാണിച്ചവൻ കരുണ കാണിച്ചവന് പ്രിയമുള്ളവരെ കരുണ കാണിക്കുന്നവനാണ് കരുണ ലഭിക്കുന്നത് ഒരു പുരോഹിതൻ ആ വഴിയെ പോയി ഒരു ലേയാവൻ പോയി അവർ ഈ അടിയേറ്റ് വഴിവക്കിൽ കിടക്കുന്ന കവർച്ചക്കാരുടെ ആക്രമണം മൂലം കടന്നവരോട് കരുണ കാണിച്ചില്ല എന്നാൽ ഒരു മൂന്നാമതായി വന്ന സമരിയാക്കാരനാണ് ഇവനോട് കരുണ കാട്ടിയത് കരുണ എങ്ങനെയാണ് കാട്ടിയത് അതാണ് വിശേഷപ്പെട്ട നമ്മൾ ധ്യാനിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് കരുണ കാട്ടിയത് എപ്രകാരമാണ് അവൻ തൻ്റെ കുതിരപ്പുറത്തു നിന്നിറങ്ങി വീഞ്ഞും എണ്ണയും കൊണ്ട് അവൻ്റെ മുറിപ്പാടുകൾ തേച്ചു കഴുകി അല്ലെങ്കിൽ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഈ എണ്ണ പുരട്ടി വീഞ്ഞ് പുരട്ടി അവിടെ കൊണ്ട് ബാൻഡേജ് ചുറ്റി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ അഥവാ പട്ടണത്തിൽ കൊണ്ടുചെന്ന് അവിടെ സത്രത്തിലാക്കി അപ്പോൾ ഇവിടെ സമരിയാക്കാരന് ഇതെല്ലാം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ അവന് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ നഷ്ടങ്ങൾ മാത്രമാണ് ഈ സമരിയാക്കാരനുണ്ടായത് മുഴുവൻ ഒന്ന് അവൻ്റെ സമയം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു മറ്റെന്തോ ഒരു സ്ഥലത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി ഇവൻ പോകുകയായിരുന്നു കഴുതപ്പുറത്ത് അപ്പോഴാണ് വഴിവക്കിൽ അടിയേറ്റ് നഗ്നനായി കിടക്കുന്ന ഈ മനുഷ്യനെ കാണുന്നത് അവനെ കണ്ട് മനസ്സലിഞ്ഞതുകൊണ്ട് കരുണ തോന്നിയതുകൊണ്ട് മനസ്സലിഞ്ഞ് കരുണ തോന്നി അതുകൊണ്ട് എന്ത് ചെയ്തു അവൻ അവിടെ നിൽക്കേണ്ടി വന്നു യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തി യാത്ര മുന്നോട്ട് പോകാതെ യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തി തൻ്റെ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഈ വഴിയറമ്പിൽ കിടക്കുന്ന ഈ മനുഷ്യൻ മനുഷ്യനേതാണെന്നും ഈ മനുഷ്യനെ എന്താണ് പറ്റിയതെന്നും അടുത്ത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അവൻ മുറിവേറ്റു കിടക്കുന്നതായിട്ട് കണ്ടത് അബോധാവസ്ഥയിൽ കിടക്കുകയാണ് അല്പ വസ്ത്രധാരിയായിട്ടാണ് കിടക്കുന്നത് ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന താൻ കരുതിയിരുന്ന ആ എണ്ണ ഒഴിച്ച് അവൻ്റെ മുറിപ്പാടുകളെല്ലാം കഴുകി വീഞ്ഞ് അവിടെ പുരട്ടി അതൊക്കെ ഒരു മെഡിസിൻ്റെ ഭാഗമാണ് ഇന്നായാലും നമ്മൾ മുറിവെണ്ണയ എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ട് മുറിവെണ്ണ ഏത് ചെറിയ മുറിവുകൾക്കും ചതവുകൾക്കും എല്ലാം പുരട്ടാൻ വരുന്ന ഒരു മരുന്നാണത് അപ്പോൾ അന്നത്തെ കാലത്തെ ആദ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസനാണത് അത് ഇവൻ്റെ മുറിപ്പാടുകൾ ക്ലീൻ ചെയ്ത് അവിടെ വെച്ച് കെട്ടി കൂടുതൽ അവന് പരിചരണവും മരുന്നും ആവശ്യമാണെന്ന് മനസ്സിലായ ഈ സമരിയക്കാരൻ എന്തു ചെയ്തു തൻ്റെ വാഹനത്തിൽ കയറ്റുകയാണ് പട്ടണത്തിലേക്ക് പോവുകയാണ് പട്ടണത്തിൽ ചെന്നിട്ട് അവിടെ ഒരു ദിവസം ഈ രോഗിയുടെ കൂടെ ആയിരുന്നു പിറ്റേ ദിവസമാണ് അവിടെയുള്ള സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയുള്ള പണം മുഴുവൻ കൊടുത്തിട്ട് പറഞ്ഞത് ഇവൻ്റെ കാര്യം നോക്കിക്കോണം കേട്ടോ ഇവൻ്റെ കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കരുത് ഈ തന്നതിലധികമായ പണം ചിലവാക്കേണ്ടി വന്നാൽ ചിലവാക്കിക്കോണം ഞാൻ മടങ്ങി വരുമ്പോൾ ആ പണം നിങ്ങൾക്ക് തന്നു വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ് സത്ര സൂക്ഷിപ്പുകാരനെ കയ്യിലുണ്ടായിരുന്ന പണവും ഏൽപ്പിച്ച് ഇനി അധികമായി ചെലവാകേണ്ടി വന്നാൽ അത് ഞാൻ തന്നോളാമെന്നുള്ള ഉറപ്പും കൊടുത്ത് ആണ് ആ വ്യക്തി പോയത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യനോട് നിങ്ങൾ കരുണ കാട്ടാൻ തുടങ്ങിയാൽ കരുണ തോന്നിയാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഈ സമരിയാക്കാരൻ്റെ ജീവിതത്തിൽ ഇവിടെ നിങ്ങൾ നോക്കി അവൻ്റെ ജീവിതത്തിൽ അവനെ മുഴുവൻ നഷ്ടങ്ങളാണ് ഉണ്ടായത് കൊടുക്കേണ്ടി വരിക ചെയ്യുന്നത് ഒന്ന് യാത്ര ഇടയ്ക്ക് വെച്ച് അവൻ നിർത്തേണ്ടി വന്നു നമ്മളെല്ലാം കെറുതിയുള്ളവരെ ഭയങ്കര യാത്ര തിരക്കുള്ള സമയമില്ല പ്രതറേ സമയമില്ല എന്തിനു വിളിച്ചാലും ഏത് കാര്യത്തിന് വിളിച്ചാലും സമയമില്ല ആർക്ക് സമയമില്ല അപ്പോൾ എപ്പോഴും ടൈം നമ്മൾ നോക്കി നോക്കി നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ റെഡിയാക്കി വെച്ചിരിക്കുക കരുണ കാട്ടാൻ നമുക്ക് സമയമില്ല കരുണയുടെ ഭാഗത്തേക്ക് നോക്കാൻ പോലും നമുക്ക് സമയമില്ല ഒരു പക്ഷേ നമ്മൾ കരുണയുടെ വ്യക്താക്കളായിരിക്കാം അവൻ അവനെ പരിഗണിച്ചു അവനെ ശ്രദ്ധിച്ചു ആ തിരക്കിനിടയിൽ ആ യാത്രക്കിടയിൽ യാത്ര നിർത്തേണ്ടി വന്നു അപ്പോൾ കരുണ നമ്മൾ മനുഷ്യനോട് മനസ്സലിവ് മനസ്സലിവും കരുണയും കാട്ടാൻ നിങ്ങൾ ശ്രമിച്ചാൽ ചിലപ്പോൾ യാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും മനസ്സിലായോ യാത്ര ഇടയ്ക്ക് വെച്ച് മുടക്കേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ടാ ചിലര് ഈ കരുണ സിമ്പതി കാരുണ്യം ഇതൊന്നും മറ്റുള്ളവരെ കാട്ടാതിരിക്കുന്നതിൻ്റെ കാരണം അവരൊക്കെ നമ്മുടെ വഴിമുടക്കികളായിട്ട് മാറും മനസ്സിലായോ മറ്റുള്ളവർ നമ്മുടെ വഴിമുടക്കികളായിട്ട് മാറും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്തണമെങ്കിൽ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്തായാലും ഈ സമരിയാക്കാരൻ എന്തു ചെയ്തു അവൻ അവൻ്റെ വാഹനത്തിൽ നിറങ്ങി ഗ്ലാസ് താത്തിട്ട് നോക്കുക മാത്രമല്ല ചെയ്തത് എന്നാണ് നമ്മളിങ്ങനെ ഗ്ലാസ് ഒരാൾ കിടക്കുമ്പോൾ ഗ്ലാസ് താത്തിട്ട് നമ്മൾ നോക്കും അനെന്താ പറ്റിയത് എന്നിട്ടെന്നെ ഗ്ലാസ് കയറ്റി ഇട്ടിട്ട് നമ്മളങ്ങ് പോയേക്കും അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല പിന്നെയോ അവൻ അവൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി അവൻ്റെ അടുക്കൽ ചെന്നു ആരുമില്ല സഹായിക്കാൻ അവൻ്റെ അവസ്ഥ ദാരുണമായ അവസ്ഥ കണ്ടു മുറിവേറ്റ അവൻ്റെ ശരീരത്തെ കണ്ടു അവനോട് മനസ്സലിഞ്ഞു അതിൻ്റെ ഭാഗമായി അവനോട് കരുണ തോന്നി എന്തു ചെയ്തു താൻ തൻ്റെ ഒരാവശ്യത്തിനു വേണ്ടി കയ്യിൽ കരുതിയിരുന്ന സൂക്ഷിച്ചിരുന്ന എണ്ണയും ആ വീഞ്ഞും അവൻ്റെ മുറിവുകളിൽ പുരട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവന് വേണ്ടി അവൻ സൂക്ഷിച്ചിരുന്ന അവന എണ്ണ നഷ്ടമായി വീഞ്ഞ് നഷ്ടമായി നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഹാലുവിയ തൻ്റെ വാഹനത്തിൽ കയറ്റി കണ്ടോ കഴുതപ്പുറത്ത് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ കുതിരപ്പുറത്ത് രണ്ട് മൂന്നോ പേർക്ക് കയറാം കയറാൻ പറ്റും പക്ഷേ കഴുതയുടെ പുറത്ത് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ ആ കഴുതപ്പുറത്ത് ഒരു പരിചയമില്ലാത്ത ഈ മനുഷ്യനെ കയറ്റിയിട്ട് ഈ കഴുതയെ വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഴുതയുടെ പുറകെ അതിനെ അടിച്ചുകൊണ്ട് ഈ വ്യക്തി നടക്കുകയാണ് നടന്നു പോവുകയാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വന്നവൻ വഴുവക്കിൽ കണ്ടവനെ കഴുത്ത കഴുതപ്പുറത്ത് കയറ്റിട്ട് നടന്നു പോകുന്ന അവസ്ഥ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ കാറേ വന്ന് പോ വന്നവൻ നടന്നു പോകേണ്ടി വരും മനസ്സിലായോ പാഞ്ഞു വന്നവൻ ഓട്ടി വന്നവൻ ആ ഓട്ടം നിർത്തേണ്ടി വരും അവൻ കഴുതയുടെ പുറകെ അവൻ നടന്നു പോകുകയാണ് എവിടം വരെ പട്ടണം വരെ പട്ടണത്തിൽ ഒരു സത്രം കണ്ടു ആ സത്രത്തിൽ കൊണ്ടുവന്ന് അവനെ ആക്കി സത്രത്തിൽ കൊണ്ടുവന്നി ഇതാണ് അവന് എന്തെല്ലാം നഷ്ടമായി മാറി നഷ്ടങ്ങൾ മാത്രമാ ഉണ്ടായിരുന്നത് ആ ആശുപത്രിയിൽ ഒരു ദിവസം അവൻ അവിടെ സ്പെൻഡ് ചെയ്തു അവൻ്റെ കൂടെ സഹായിക്കാൻ ആരുമില്ല ഏ എന്തു സംഭവിക്കാം അപ്പോൾ ആ രാത്രി ഈ രോഗിയോടൊപ്പം ഈ മുറിവേറ്റവൻ്റെ കൂടെ അവിടെ കിടക്കുകയാണ് പിറ്റേ ദിവസമായപ്പോൾ അടുത്ത ദിവസം സത്ര സൂക്ഷിപ്പുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജുള്ള ആ വ്യക്തിയുടെ കയ്യിൽ തൻ്റെ കയ്യിൽ പോക്കറ്റ് തപ്പി നോക്കിയപ്പോൾ കുറച്ച് പൈസ കിട്ടി രണ്ട് ധനാറ ആ രണ്ട് ധനാറ അവന് കൊടുത്തു രണ്ട് ഉണ്ടായിരുന്നുള്ളൂ അത് അധികം വലിയ പഴമൊന്നുമല്ലത് ഒരു രണ്ട് ദിവസത്തെ കൂലിപ്പണിയാണെന്ന് വിചാരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ കഴുതപ്പുറത്ത് വന്ന ആൾ വലിയ ആളാണോ അല്ല സാധാരണ ഒരു മനുഷ്യനാണ് സാധാരണ പലയിടത്തും നമ്മൾ കണ്ടുവരുന്നത് ഒരു സാധാരണ മനുഷ്യനാണ് കൂടുതൽ മനസ്സലിവും കരുണയും മറ്റുള്ളവർ കാണിക്കുക രണ്ട് ധനാറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അത്രയും ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നു ഈ സമരിയക്കാരൻ ആ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആ ഡോക്ടറുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പോഴിത് ഉപയോഗിക്കുക ഇനി കൂടുതൽ മെഡിസിനോ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിനോ ആവശ്യമായിട്ട് ചിലവാകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരും വരുമ്പോൾ ഞാൻ അതെല്ലാം തന്നോളാം അവൾ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ചെലവഴിച്ചിട്ട് ഇനി വീട്ടിലിരുന്നതുകൂടി ചിലവഴിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് സമരിയാക്കാരൻ കാണിച്ചത് അപ്പോൾ നഷ്ടങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ സമയങ്ങളിലുള്ള എല്ലാ നിമിഷവും കണ്ടുകൊണ്ടിരുന്നത് നഷ്ടങ്ങൾ മാത്രം ആണ് അവൻ്റെ ജീവിതത്തിലൂടെ ഈ കരുണ കാണിച്ചത് കൊണ്ട് സംഭവിച്ചത് ഒരു ഉണ്ടായില്ല ഞാൻ ഈ സ്നേഹത്തോടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറയട്ടെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരുണയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കും ഈ ലോകത്തിൽ അവർക്കൊന്നും സമ്പാദിക്കാൻ പറ്റുകയില്ല സ്വരൂപിക്കാൻ പറ്റുകയില്ല പോക്കറ്റ് കാലിയാകും നീ നടക്കേണ്ടി വരും കാരണം ഒരു വ്യക്തിയെ കാണുമ്പോൾ കരുണയുള്ളവന് മനസ്സലിവുണ്ടാകും മനസ്സലിഞ്ഞാൽ പിന്നെ അവന് നഷ്ടങ്ങളെ ഉണ്ടാകുള്ളൂ പോക്കറ്റ് കാലിയാകും നിങ്ങൾ ഒരു ഒരു വീട് ഒരു വഴിയുടെ ഇറമ്പിൽ വഴിവക്കിലാണ് നിങ്ങളുടെ വീട് എങ്കിൽ ആ വീടിന് മതിലോ അല്ലെങ്കിൽ ഗേറ്റ് ഇല്ല എന്ന് വിചാരിക്കുക അതുകൊണ്ട് തന്നെ അനേകർ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപക്ഷെ ഓരോ ദിവസവും കടന്നു വരാൻ സാധ്യതയുണ്ട് സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കരുണയുള്ളവരാണെങ്കിൽ ഒരു വ്യക്തിയെപ്പോലും വെറുതെ വിടാതെ എല്ലാവർക്കും ഔദാര്യമായി നിങ്ങൾ കൊടുക്കേണ്ടി വരും ഇങ്ങനെ സ്ഥിരം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ദരിദ്രനായി മാറും ഇതാണ് കരുണയുടെ സീക്രട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരുണയുടെ മഹത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നെ ദരിദ്രനാക്കുന്നതാണ് കരുണയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ കരുണയുടെ പ്രവൃത്തി കരുണയുടെ മനോഭാവം എന്ന് പറയുന്നത് ഞാനും കുറേ വർഷങ്ങൾ പത്തും എഴുപതും എൺപതും ചോറും പൊതികൾ കെട്ടി എൻ്റെ വീട്ടിൽ നിന്ന് കോട്ടയം പട്ടണത്തിലൂടെ ഈ ആക്റ്റീവായേൽ ഓടിച്ച ടൗണിലൂടെ എല്ലാം നടന്ന് 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 വഴിവക്കിൽ കിടക്കുന്നവർക്കും ഭിക്ഷാടകർക്കെല്ലാം ചോറ് കൊടുക്കുമായിരുന്നു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരോടുള്ള മനസ്സലിവ് അവരുള്ള കാരുണ്യം നിമിത്തം ആ ചോറ് കൊടുക്കുമായിരുന്നു ഇടിവെട്ടി വലിയ മഴയാണെങ്കിലും ഒറ്റ ദിവസം പോലും മുടക്കിയിരുന്നില്ല ഒരു കാരണത്താലും മുടക്കിയിരുന്നില്ല ആ ചോറൊന്നും പോലും നനയാതെ അത് ഭദ്രമായിട്ട് പൊതിഞ്ഞ് ഞാൻ മഴ നനഞ്ഞ് ആ ഫിൽട്ടയും ഞാൻ ഓടിയിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് വണ്ടി പക്ഷേ അത് നനയാ കൊടുക്കുമായിരുന്നു പല ദിവസങ്ങളും മേലാതിരുന്നിട്ടുണ്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എനിക്ക് അതിൻ്റെ നടുവിലും ചില സമയത്ത് ചൂടുള്ള ഭയങ്കര ചുട്ട് പൊള്ളുന്ന ചൂടിൻ്റെ സമയത്ത് ചൂടടിച്ച് തലവേദന കൂടി പ്രഷർ കുറഞ്ഞ് ഒക്കെ വണ്ടി ഓടിക്കേണ്ടതായിട്ട് വന്ന് ഒരു പ്രാവശ്യം വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ഈ കള്ളുകൂടിയന്മാർ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ആടി ആടി വഴിയുടെ ഇറമ്പിൽ വന്ന് വഴി ഞാൻ സ്ലോ ചെയ്ത് വണ്ടി മറിഞ്ഞു ഞാൻ അവിടെ വഴിവക്കിൽ കിടന്ന് വീണ്പ്പോയി അവിടെ കിടന്ന് ഞാൻ ഛർദിച്ചു സാധാരണ ഒരു കള്ളൂടിയന്മാർ വഴി വഴിയറമ്പിൽ ഛർദിച്ച് കിടക്കുന്ന പോലെ ഞാൻ ഛർദിച്ച് കിടന്നു തളർന്നു പോയി എഴുതി എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ എഴുന്നേറ്റ് പിന്നെയും വണ്ടി ഓടിച്ചു വന്നു അതൊന്നും എൻ്റെ കാരുണ്യ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തിയില്ല ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് കരുണ കാണിക്കാം കരുണ കാണിക്കുമ്പോൾ നമ്മുടെ സമയം നമ്മൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങളൊരു ആശുപത്രിയിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ എന്ന് വിചാരിക്കുക ആശുപത്രിയിൽ രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്തു ചെയ്യും സ്നേഹിതരാണ് എന്തുക്കാരാണെങ്കിൽ ആ ഒന്ന് രണ്ട് കിറ്റിനകത്തൊക്കെ ഓറഞ്ച് മുന്തിരി ആപ്പിള് ആയിട്ട് നമ്മൾ കൊണ്ടുപോകും അവരോടുള്ള സ്നേഹം അവരോടുള്ള കരുതൽ കാരണം അതൊക്കെ അങ്ങനെ വേണം അങ്ങനെ ചെയ്യണം നമ്മൾ എന്നാൽ അവരുടെ കൂടെ നിൽക്കാനായിട്ട് മൂന്ന് ദിവസമായിട്ട് ആ രോഗിയുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന ഭാര്യയ്ക്ക് ഒന്ന് വീട്ടിൽ പോകണം ഡ്രെസ്സ് മാറാൻ അല്ലെങ്കിൽ അന്ന് പിറ്റേ ദിവസം കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും ക്രമീകരിക്കണം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വരാം എന്ന് പറഞ്ഞ് നമ്മളോട് പറയുക ഒരു ദിവസം ഇവിടെ ഒന്ന് നിൽക്കാവോ രോഗിയെ സന്ദർശിക്കാൻ ആശുപത്രി ചെന്ന് നമ്മളോട് അവരാരും പറയും രഹസ്യമായിട്ട് പറയുക ഒരു ദിവസം ഇവിടെ ആശുപത്രിയിൽ ഒന്ന് നിൽക്കാവോ എൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖഭാവം മാറും കാരണം നമുക്ക് സമയമില്ല നമുക്ക് അങ്ങനെ ഒരു ദിവസം ഒന്നും ഇവിടെ നിൽക്കാൻ രണ്ടു മൂന്ന് മണിക്കൂർ നേരം പോലും നിൽക്കാൻ നമുക്ക് സമയമില്ല പെട്ടെന്ന് നമുക്ക് പോകണം അല്ലേ നമുക്ക് പല പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും എന്തെങ്കിലും പൈസ വേണോ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ മരുന്ന് വാങ്ങിക്കാൻ ആശുപത്രി കൊടുക്കാൻ വല്ല പൈസ വേണോ പൈസ നമ്മൾ കൊടുക്കുമായിരിക്കാം ഒരയ്യായിരം രൂപ ഒരു പതിനായിരം രൂപ പണം നമുക്കുണ്ട് നമ്മൾ കൊടുത്തു കൊടുക്കുവായിരിക്കാം പക്ഷേ ഒരു നാലഞ്ച് മണിക്കൂർ നേരം ഒന്ന് ഇവിടെ ആശുപത്രിയിൽ ഇരിക്കാവോ എൻ്റെ കൂടെ ഒരു ദിവസം ഒന്ന് ഇരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സമയമില്ല അതാണ് അവിടെയാണ് നമ്മൾ വില കൊടുക്കുന്നത് വില കൊടുക്കുന്നത് കരുണയുടെ കരുണയുടെ കാരണത്തിൻ്റെ പ്രവൃത്തി നമ്മളോട് വെളിപ്പെടേണ്ടത് അവിടെയാണ് യേശു ആ നിയമജ്ഞനോട് പറഞ്ഞത് നീയും അതുപോലെ പോയി ചെയ്യുക കണ്ടോ അപ്പോൾ നിത്യജീവൻ നിനക്ക് പ്രാപിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കണം ആരാണ് എൻ്റെ അയൽക്കാരൻ എൻ്റെ സഹായം എൻ്റെ കരുണ എൻ്റെ കാരുണ്യം ആവശ്യമുള്ള എല്ലാവരും എൻ്റെ അയൽക്കാരാണ് അവരോട് നമ്മൾ എന്തു ചെയ്യണം ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ കരുണ നമുക്ക് ലഭിച്ച കരുണ ഞാൻ നിങ്ങളോട് കരുണ കാട്ടിയതുപോലെ നിങ്ങളും കരുണ കാട്ടുവിൻ അപ്പോൾ നമുക്കിപ്പോഴും നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ മാത്രമാണ് അങ്ങനെ ആകരുത് തിരിയോ നമുക്ക് ലഭിച്ച കരുണ നമ്മൾ കൊടുക്കുന്നവരായി മറ്റുള്ളവരിലേക്ക് വിതരണം ചെയ്യുന്നവരായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരായി മാറുന്നത് നീയും അതുപോലെ ചെയ്യുക കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദരിദ്രരാകും എവിടെ ഈ ലോകത്തിൽ എന്നാൽ അവർക്ക് സ്വർഗത്തിൽ വലിയ സമ്പന്നനായി അവർ മാറ്റപ്പെടും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കഥാവി ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദൈവ യഥാർത്ഥ ഉദ്ദേശ ആ ലക്ഷ്യം ആ ദൗത്യം ഇവരിൽ ഫലമണിയെ പരിശുദ്ധാത്മാവിയെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥ ദൈവദിനത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ഇവരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ കരുണയുടെ ജീവിതം നയിക്കുന്നവരായി മാറുവാൻ എൻ്റെ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും നല്ല ഒരു സമരിയക്കാരൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരായി മാറും ഈ ലോകത്തിൽ ഞാൻ ദരിദ്രനായി മാറുവാൻ അങ്ങനെ കേട്ട എല്ലാ മക്കളും ദൈവത്തിന്റെ വലിയ മഹത്വം എല്ലാ മക്കളമേൽ നിറയട്ടെ പ്രാർത്ഥിക്കുന്നു കരുണയുടെ സ്നേഹം നിറഞ്ഞത് കർത്താവി എല്ലാ മക്കളേക്കും അത് വിതരണം ചെയ്യുവാൻ കൊടുക്കുവാൻ കനകം ഇവർ